ഓം ശാന്തി. 5/3/2014 ബാബ പറയുകയാണ്, മധുരമായ കുട്ടികളി, ബാബയും ദാദയും രണ്ടുപേരും നിരഹങ്കാരികളാണ്, നിഷ്കാമ സേവനം ചെയ്യുന്നു, തനിക്കുവേണ്ടി യാതൊരു ലോഭവും ഇല്ല. അതുപോലെ നിങ്ങളെന്റെ മക്കളും ബാബയ്ക്ക് സമാനമായി മാറൂ. ചോദ്യം: പാവപ്പെട്ടവരുടെ നാഥനായ ബാബ, പാവപ്പെട്ട കുട്ടികളുടെ ഭാഗ്യം എന്തിന്റെ ആധാരത്തിലാണ് ഉയർന്നതാക്കുന്നത്? ഉത്തരം: ബാബ പറയുന്നു, കുട്ടികളെ, വീട്ടിലിരിക്കെ സർവ്വതും സംരക്ഷിച്ചുകൊണ്ടും സദാ ബുദ്ധികൊണ്ട് ഇങ്ങനെ മനസ്സിലാക്കണം, ഈ കാണുന്നതെല്ലാം ബാബയുടേതാണ്. ട്രസ്റ്റിയായി കുടുംബത്തിലിരിക്കൂ, അപ്പോൾ ഉയർന്ന ഭാഗ്യം ഉണ്ടാകും. ഈ കാര്യത്തിൽ വളരെയധികം സത്യത വേണം. പൂർണമായും സത്യതയുണ്ടെങ്കിൽ യജ്ഞം പാലിക്കുന്ന അനുഭവം ഉണ്ടാകും. വീട്ടിൽ ട്രസ്റ്റിയായിരുന്ന ശിവബാബയുടെ ഭണ്ഡാരത്തിൽ നിന്നും കഴിക്കൂ. ബാബയോട് സർവ്വതും സത്യമായി പറയണം. ഓം ശാന്തി. ഭക്തിമാർഗത്തിന്റെ സത്സംഗങ്ങളിൽ നിന്നും ഈ ജ്ഞാനമാർഗത്തിന്റെ സത്സംഗം വിചിത്രമാണ്. നിങ്ങൾക്ക് ഭക്തിയുടെ അനുഭവമുണ്ട്. അനേകം സന്യാസിമാർ ഭക്തിയുടെ ശാസ്ത്രങ്ങൾ കേൾപ്പിക്കുന്നു. ഇവിടെ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഇവിടെ നിങ്ങളെന്റെ മക്കൾ ആരുടെ മുന്നിലാണ് ഇരിക്കുന്നത്? ഡബിൾ അച്ഛന്റെയും അമ്മയുടെയും അടുക്കൽ. അവിടെ ഇങ്ങനെയൊന്നുമില്ല. ഇവിടെ പരിധിയില്ലാത്ത അച്ഛനുമുണ്ട്, അമ്മയുമുണ്ട്, ചെറിയ അമ്മയുമുണ്ട്. ഇത്രയും സംബന്ധങ്ങളുണ്ട്. ഭക്തിമാർഗത്തില് ഇങ്ങനെ ഒരു സംബന്ധവുമില്ല. സന്യാസി മാർഗം നിവർത്തി മാർഗമാണ്, കുടുംബം വിട്ടുള്ള ജീവിതമാർഗമാണ്. സന്യാസിമാരുടെ ധർമ്മം തന്നെ വേറെയാണ്, നിങ്ങളുടേത് വേറെ. രാത്രിയും പകലും പോലുള്ള വ്യത്യാസം സന്യാസിധർമ്മ ജീവിതവും നിങ്ങൾ ബ്രാഹ്മണരുടെ ജീവിതവും തമ്മിലുണ്ട്. രാത്രിയും പകലും പോലുള്ള അന്തരം. ഇത് മക്കൾക്കറിയാം. ലൗകിക അച്ഛനിൽ നിന്നും അല്പകാല ക്ഷണഭംഗുരമായ സുഖം ഒരു ജന്മത്തേക്ക് ലഭിക്കുന്നു. പുതിയ അച്ഛനും പുതിയ കാര്യവും. ഇവിടെ ലൌകികവുമുണ്ട്, പാരലൌകികവുമുണ്ട്, അലൌകികവുമുണ്ട്. ലൌകികത്തിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു, പാരലൌകിക പിതാവിൽ നിന്നും ആസ്തി ലഭിക്കുന്നു. ഈശോ ബാബ സമ്പത്ത് നൽകുന്നു, അതുകൊണ്ട് പാരലൌകിക അച്ഛനെ വളരെയധികം ഓർമ്മിക്കണം. ലൌകിക അച്ഛനെയും ഓർമ്മിക്കുന്നു, കാരണം ലൌകിക അച്ഛനിൽ നിന്നും മക്കൾക്ക് സമ്പത്ത് കിട്ടും. ഈ അലൌകിക ബ്രഹ്മബാബയെ ആരും ഓർമ്മിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, ഇത് പ്രജാപിതാവാണ്. ബ്രഹ്മബാബ ഒരാളുടെ അച്ഛനല്ല, ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറാണ്. ശിവബാബയെ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് വിളിക്കില്ല. ലൌകിക സംബന്ധത്തിൽ ലൌകിക അച്ഛനും ഗ്രാൻഡ് ഫാദറും വേറെ വേറെയാണ്. ബ്രഹ്മബാബ സർവർക്കും ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറാണ്. ഇങ്ങനെ ലൌകിക അച്ഛനെയോ പാരലൌകിക അച്ഛനെയോ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് വിളിക്കാറില്ല. ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിൽ നിന്നും, അതായത് ബ്രഹ്മബാബയിൽ നിന്ന് നിങ്ങൾക്ക് സ്വത്ത് കിട്ടില്ല. ഈ കാര്യങ്ങളെല്ലാം ശിവബാബയാണ് ഇരുന്ന് മക്കൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഭക്തിയിലെ കാര്യങ്ങളെ വേറെയാണ്. ഡ്രാമയിൽ ഭക്തിയുടെ പാർട്ടും ഉണ്ട്, അതതിന്റെ സമയത്ത് നടന്നുകൊണ്ടിരിക്കും. 84 ജന്മങ്ങൾ എങ്ങനെ മക്കളെടുത്തു എന്ന് ബാബ പറഞ്ഞു തരുന്നു. മനുഷ്യാത്മാക്കൾക്ക് 84 ലക്ഷം ജന്മങ്ങളൊന്നുമില്ലേ? ബാബ വന്ന് ഇപ്പോൾ മുഴുവൻ ലോകത്തെയും നമ്മളെയും ധർമ്മമുള്ളവരാക്കി, അതായത് ധാർമ്മികരാക്കി മാറ്റുന്നു. ഈ സമയം ആരും തന്നെ ധർമാത്മാവല്ല. പുണ്യാത്മാക്കളുടെ ലോകം തന്നെ വേറെയാണ്. പാപാത്മാക്കൾ വസിക്കുന്നിടത്ത് പുണ്യാത്മാക്കൾ ഉണ്ടാവില്ലേ? ഇവിടെ പാപാത്മാക്കൾക്ക് തന്നെ ദാനപുണ്യങ്ങൾ ചെയ്യുന്നു. പുണ്യാത്മാക്കളുടെ ലോകത്തിൽ ദാനപുണ്യം ചെയ്യേണ്ട ആവശ്യം തന്നെയില്ല. നമ്മൾ സംഗമയുഗത്തിൽ 21 ജന്മത്തേക്കുള്ള സമ്പത്തെടുത്തു എന്നുള്ള ജ്ഞാനവും സത്യുഗ ലോകത്തിലുണ്ടായിരിക്കില്ല. ഈ ജ്ഞാനം ഇവിടെ പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും നിങ്ങൾക്ക് തന്നെയാണ് ലഭിക്കുന്നത്. അതിലൂടെ 21 ജന്മങ്ങളിലേക്ക് സദാസുഖവും ആരോഗ്യവും ധനവും സർവ്വതും ലഭിക്കുന്നു. അവിടെ നിങ്ങൾക്ക്, അതായത് സത്യുഗത്തിൽ ആയുസ് വളരെ കൂടുതലായിരിക്കും. സത്യുഗ ലോകത്തിന്റെ പേര് തന്നെ അമരപുരി എന്നാണ്. ശങ്കരൻ പാർവതിക്ക് കഥ കേൾപ്പിച്ചു കൊടുക്കുന്നു എന്ന് ശാസ്ത്രത്തിൽ പറയാറുണ്ട്. മക്കൾക്ക് ഓർമ്മ വേണം. സൂക്ഷ്മവചനത്തിൽ കഥ പറയുന്ന കാര്യമൊന്നുമില്ല. അതും ഒരാൾക്ക് മാത്രമായി ഭഗവാൻ പറഞ്ഞുകൊടുക്കുന്നുമില്ല. ഭക്തിയിലെ കാര്യങ്ങളാണ് ഇവയെല്ലാം.
ഈശ്വരൻ സർവ്വവ്യാപി എന്ന് പറയുന്നതാണ് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇത് ഭഗവാനെ അപമാനിക്കുന്നതിന് സമാനമായിപ്പോയി. നിങ്ങളെ വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്ന പരിധിയില്ലാത്ത ബാബേ, സർവ്വവ്യാപി, അതായത് കള്ളിലും മുള്ളിലും ഓരോ കണത്തിലുമുണ്ട് എന്നെല്ലാം നിങ്ങൾ പറഞ്ഞത് ഈശ്വരന്റെ വളരെയധികം നിന്ദയായിപ്പോയില്ലേ? എത്രമാത്രമാണ് ഞാൻ നിങ്ങളെന്റെ മക്കൾക്ക് വേണ്ടി നിഷ്കാമമായി സേവനം ചെയ്യുന്നത്? ആദ്യ നമ്പറിൽ വരണമെന്ന ഒരു ഇച്ഛ പോലും ബാബയ്ക്കില്ലല്ലോ. നിങ്ങളെ എല്ലാവരെയും ആക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ബാബ വരുന്നത്. ഈ സേവനം, അതായത് ശിവ ബാബ ചെയ്യുന്ന സേവനമാണ് നിഷ്കാമ സേവനം. നിങ്ങൾ കുട്ടികളോട് ബാബ നമസ്തേ എന്ന് പറയുന്നു. ബാബ എത്രമാത്രം നിരാകാരനും നിരഹങ്കാരിയുമാണ്. യാതൊരു അഹങ്കാരവും ബാബയ്ക്കില്ല. ബ്രഹ്മ ബാബ നോക്കൂ, എത്ര സിമ്പിളായിട്ടാണ്, അതേ വസ്ത്രധാരണം, ഒന്നും തന്നെ മാറ്റിയിട്ടില്ല. സാധാരണ സന്യാസത്തിലേക്ക് വരുമ്പോൾ ആൾക്കാർ വസ്ത്രധാരണ രീതിയും എല്ലാം മാറ്റും. ബ്രഹ്മ ബാബയുടേത് അതേ സാധാരണ വസ്ത്രം തന്നെയാണ്. ഓഫീസർമാർ പോലും ഓഫീസിന് യോജിക്കുന്ന വസ്ത്രം ഇടാറുണ്ട്. എന്നാൽ ഈ ബ്രഹ്മബാബ നോക്കൂ, എത്ര സാധാരണ വേഷത്തിലാണ്. യാതൊരു തരത്തിലുള്ള വ്യത്യാസവും മുൻപ് നിന്നില്ല. ഞാൻ സാധാരണ ശരീരമാണ് എടുക്കുന്നത് എന്ന് ശിവബാബ പോലും പറയുന്നു. ആരുടെ ശരീരം എടുക്കുന്നു ശിവബാബ? ബ്രഹ്മബാബയുടേത്. ബ്രഹ്മബാബയ്ക്ക് തന്റെ പൂർവ്വജന്മങ്ങളെക്കുറിച്ച് അറിയുമായിരുന്നില്ല. എത്ര പുനർജന്മങ്ങൾ എടുത്തിരുന്നുവെന്നും ബാബയ്ക്ക് അറിഞ്ഞില്ല. 84 ലക്ഷം എന്ന് കേട്ടുവന്നിരുന്നു. കേട്ടതും പറഞ്ഞതുമായ കാര്യങ്ങളാണ് ഇവയെല്ലാം. ഇതിലൂടെ യാതൊരു ലാഭവും കുട്ടികൾക്കില്ല. ചിലർ ഇങ്ങനെ ഭയപ്പെടുത്താറുമുണ്ട്, മോശമായ കർമ്മങ്ങൾ ചെയ്താൽ കഴുതയും നായുമൊക്കെയായി ജനിക്കുമെന്ന്. മൃഗങ്ങളും പശുക്കളുമൊക്കെ എവിടെ നിന്നാണ് വന്നത്? സ്വർഗത്തിലെ പശുക്കൾ പോലും വ്യത്യസ്തമാണ്. അവിടുത്തെ പശുക്കൾ പോലും ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും. 100% മനുഷ്യാത്മാവ് സമ്പൂർണമായിരിക്കുന്നത് പോലെ അവിടുത്തെ പശുക്കൾ പോലും ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും. എന്നാൽ സത്യുഗത്തിൽ ശ്രീകൃഷ്ണൻ പശുക്കളെയൊന്നും മേയ്ക്കുന്നില്ല. കൃഷ്ണന് അതിന്റെ ആവശ്യം എന്താണ്? അവിടുത്തെ സൗന്ദര്യത്തെ കാണിക്കുകയാണ്. കൃഷ്ണൻ പശുക്കളെ മേയ്ക്കുന്നില്ല, എന്നാൽ ആ രീതിയിൽ ശാസ്ത്രത്തിൽ കാണിച്ചിരിക്കുന്നു. ആലോചിച്ചു നോക്കൂ, സർവഗുണസമ്പന്നനായ സത്യുഗത്തിന്റെ ആദ്യ രാജകുമാരനല്ലേ ശ്രീകൃഷ്ണൻ. കൃഷ്ണന് പശുക്കളെ മേയ്ക്കേണ്ട ആവശ്യം എന്തിരിക്കുന്നു? സാധാരണ ഒരു പശുക്കളെ മേയ്ക്കുന്ന ഒരു ഇടയനും ബാക്കി ശ്രീകൃഷ്ണൻ രാജകുമാരന്റെയും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്! ആർക്കൊന്നും യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാകുന്നില്ല. ദേവതാധർമ്മം തന്നെ ഇപ്പോഴില്ലല്ലോ. ഈ ധർമ്മമാണ് നഷ്ടപ്പെട്ടുപോയത്. ഈ കാര്യങ്ങളൊന്നും തന്നെ പുസ്തകങ്ങളിലും ഇല്ല. ബാബ പറയുന്നു, ഞാൻ വന്നത് നിങ്ങൾ എന്റെ മക്കളെ വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. അധികാരിയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ ജ്ഞാനത്തിന്റെ ആവശ്യം തന്നെയില്ല. അജ്ഞാനികൾക്കാണ് ജ്ഞാനം കൊടുക്കുന്നത്. ജ്ഞാനസൂര്യൻ എപ്പോൾ ഉദിക്കുന്നുവോ അതോടുകൂടി അജ്ഞാന അന്ധകാരം ഇല്ലാതാകുന്നു എന്ന് പാട്ട് പാടിയിട്ടുണ്ട്. ഇപ്പോൾ മക്കൾക്കറിയാമല്ലോ, മുഴുവൻ ലോകവും അന്ധകാരത്തിലാണ്, അജ്ഞാന അന്ധകാരത്തിലാണ്. എത്ര സത്താണ് നടക്കുന്നത്! ഭക്തിമാർഗത്തിൽ ധാരാളമുണ്ട്. ബാബയുടേത് സദ്ഗതിയുടെ മാർഗമാണ്. ഒരേ ഒരു ശിവ ബാബയാണ് എല്ലാ ആത്മാക്കൾക്കും സദ്ഗതി നൽകുന്നത്. നിങ്ങൾ ഭക്തിയിൽ എന്നെ വിളിച്ചിരുന്നു, അങ്ങ് വന്നാൽ ഞങ്ങൾ അങ്ങയുടേതാകും, അങ്ങല്ലാതെ മറ്റാരും എനിക്കില്ല, അങ്ങ് തന്നെയാണ് ജ്ഞാനത്തിന്റെ സാഗരം, സുഖത്തിന്റെ സാഗരം, പവിത്രതയുടെ സാഗരം, സമ്പത്തിന്റെ സാഗരം. ഇങ്ങനെയെല്ലാം നിങ്ങൾ ബാബയുടെ മഹിമ പാടിയിരുന്നില്ലേ? ബാബ വന്ന് സമ്പത്ത് നൽകുന്നു. എത്രമാത്രം കുട്ടികളെ സമ്പന്നനാക്കുന്നു ബാബ! നിങ്ങൾക്കറിയാം, നമ്മൾ ശിവ ബാബയിൽ നിന്ന് 21 ജന്മങ്ങളിലേക്ക് വേണ്ടി ബുദ്ധിയാകുന്ന സഞ്ചി നിറയ്ക്കാൻ വന്നിരിക്കുന്നു. അർത്ഥം, നരനിൽ നിന്ന് നാരായണനെ പോലെ നമ്മളായിത്തീരുന്നു. ഭക്തിയിൽ ധാരാളം കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പോഴും താഴേക്ക് ഇറങ്ങിയിറങ്ങി തന്നെ വന്നു. കല ഉയർന്നില്ല, കല ഇറങ്ങിയിറങ്ങി വന്നു. കൽപ്പത്തിന്റെ ആയുസിനെ പോലെ എത്ര ദൈർഘ്യമുള്ളതായിട്ടാണ് ഭക്തിയിൽ കാണിച്ചിരിക്കുന്നത്. ഡ്രാമയുടെ കാലാവധി ലക്ഷക്കണക്കിന് വർഷങ്ങളാണെന്ന് ചിലർ പറയുന്നു. ഇപ്പോൾ മക്കൾക്ക് മനസ്സിലായില്ലേ, ഒരു കൽപ്പം 5000 വർഷത്തിന്റേതാണ്. 5000 വർഷത്തിൽ മാക്സിമം 84 ജന്മം, മിനിമം 1 ജന്മവും. ഓരോ ആത്മാവും പിന്നീട് വന്നുകൊണ്ടേയിരിക്കും ഇവിടെ പാർട്ടഭിനയിക്കാൻ. ആത്മാക്കൾ വീട്ടിലിരിക്കുന്നതും ഒരു നിരാകാരി വൃക്ഷത്തിന് സമാനമായിട്ടാണ്. അവിടെ നിന്ന് ഓരോരുത്തരും അവരവരുടെ നമ്പറനുസരിച്ച് പാർട്ടഭിനയിക്കാൻ ഈ സൃഷ്ടിയിലേക്ക് വരുന്നു.
സത്യത്തിൽ നമ്മൾ നിരാകാരി വൃക്ഷത്തിലുള്ളവരാണ്, അതായത് ആത്മലോകത്തിൽ നിന്ന് വന്നവരാണ്. ഇവിടെ വന്നത് പാർട്ടഭിനയിക്കാനാണ്. അവിടെയായിരുന്നപ്പോൾ നമ്മൾ ആത്മാക്കളെല്ലാം പവിത്രമായിരുന്നു. ഇവിടെ ഓരോ ആത്മാവിന്റെ പാർട്ട് വ്യത്യസ്തമാണ്. ഈ കാര്യം ബുദ്ധിയിലുണ്ടായിരിക്കണം. വൃക്ഷത്തിന്റെ ജ്ഞാനവും ബുദ്ധിയിൽ വേണം. സത്യുഗം മുതൽ കലിയുഗത്തിന്റെ അവസാനം വരെയുള്ള കാര്യങ്ങൾ ബാബ പറഞ്ഞു തരികയാണ്. ഇതൊരു മനുഷ്യനല്ല പറയുന്നത്, ബ്രഹ്മബാബയുമല്ല കേൾപ്പിക്കുന്നത്. ഒരേയൊരു സദ്ഗുരുവായ ശിവ ബാബയാണ് ജ്ഞാനം നൽകുന്നതും സർവാത്മാക്കൾക്കും സദ്ഗതി നൽകുന്നതും. ബാക്കി സർവരും ഭക്തിമാർഗത്തിലെ ഗുരുക്കന്മാരാണ്. ഭക്തിയിൽ നോക്കൂ എത്ര ഷോയാണ് മക്കളെ. ഇത് മൃഗതൃഷ്ണ പോലെ മാത്രമാണ്. ഭക്തിയിൽ കുടുങ്ങിപ്പോകരുത്. ആരെങ്കിലും രക്ഷപ്പെടുത്താൻ പോയാൽ അവരും സ്വയം കുടുങ്ങിപ്പോകുന്നത് പോലെയാണ്. ഭക്തിയുടെ പാർട്ടും ഡ്രാമയിൽ അടങ്ങിയതാണ്. ഇതിൽ പുതുമയൊന്നുമില്ല. എന്തെല്ലാമാണോ ഓരോ സെക്കൻഡിലും കടന്നുപോകുന്നത് മുഴുവൻ ഡ്രാമയും ഉണ്ടാക്കപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മൾ പരിധിയില്ലാത്ത അച്ഛനിൽ നിന്ന് രാജയോഗം പഠിച്ച് നരനിൽ നിന്ന് നാരായണനും വിശ്വത്തിന്റെ അധികാരിയുമായി മാറുന്നു. നിങ്ങൾ കുട്ടികൾക്ക് ഈ ലഹരി ഉണ്ടായിരിക്കണം. പരിധിയില്ലാത്ത അച്ഛൻ ഓരോ 5000 വർഷത്തിന് ശേഷവും ഭാരതത്തിൽ തന്നെയാണ് വരുന്നത്. ബാബ ശാന്തിയുടെയും സുഖത്തിന്റെയും സാഗരമാണ്. ഈ മഹിമ പാരലോകിക പിതാവിന്റേത് തന്നെയാണ്. ബാബയുടെ മഹിമ മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തമാണ്. മക്കൾക്കറിയാമല്ലോ, ഒരു ബാബയിൽ നിന്നാണ് സർവസ്വവും ലഭിക്കുന്നത്. ബാബ ദുഃഖത്തെ ഇല്ലാതാക്കി സുഖം നൽകുന്നു. ആ ബാബയുടെ മുന്നിലാണ് മക്കളിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ സെന്ററിലിരിക്കുമ്പോൾ ബുദ്ധിയുടെ യോഗ എവിടെയാണ് വയ്ക്കുന്നത്? ശിവ ബാബ മധുബനിൽ വന്നിരിക്കുന്നു, ഇത് ബുദ്ധിയിൽ വരാറുണ്ടല്ലോ. അവയെ തന്നെയാണ് ഓർമ്മിക്കേണ്ടത്. ശിവ ബാബ പറയുന്നു, ഞാൻ സാധാരണക്കാരനായ ബ്രഹ്മാവിന്റെ ഈ വൃദ്ധ ശരീരത്തിൽ പ്രവേശിക്കുന്നു, വീണ്ടും ഭാരതത്തെ സ്വർഗമാക്കി മാറ്റുന്നു. ഡ്രാമയുടെ ബന്ധനത്തിൽ ഞാനും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ എത്രമാത്രം ഭക്തിയിൽ എന്നെ നിന്ദിച്ചു, ഞാൻ നിങ്ങളെ പൂജനീയരാക്കുന്നു. പൂജനീയരായി മാറുന്നത് നാളുകളിലെ കാര്യമാണ്. നിങ്ങൾ എത്ര പൂജഭക്തിയിൽ ചെയ്തിരുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് രാജ്യഭാഗ്യം ലഭിച്ചു. രാജ്യഭാഗ്യം പിന്നീട് നിങ്ങൾ നഷ്ടപ്പെടുത്തി. ഇപ്പോൾ വീണ്ടും ബാബ നിങ്ങളെ വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു. ഒരിക്കലും ആരുടെയും ബുദ്ധിയിൽ ഈ കാര്യങ്ങളൊന്നും ഇരിക്കുന്നില്ല. ദൈവിക ഗുണങ്ങളുള്ള ദേവതകളും മനുഷ്യർ തന്നെയാണ്. അല്ലാതെ ദേവതകളാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് 80 അടി 100 അടി പൊക്കമൊന്നുമില്ല. ആയുസ് വളരെ കൂടുതലായി കാണിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം അവർക്ക് നീളം മേൽക്കൂര വരെ പൊക്കമുണ്ട് എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. കലിയുഗത്തിൽ നിങ്ങളുടെ ആയുസ് കുറഞ്ഞു പോകുന്നു. ബാബ വന്ന് മക്കളുടെ ആയുസ് വർദ്ധിപ്പിക്കുകയാണ്. പറയുന്നു, ഹെൽത്ത് മിനിസ്റ്റർക്ക് പോലും നിങ്ങൾ ഈ ജ്ഞാനം പറഞ്ഞു കൊടുക്കൂ. അദ്ദേഹത്തിനോടും പറയൂ, ഒരിക്കലും രോഗം വരാതിരിക്കാനുള്ള യുക്തി അതാണ് ഭഗവാൻ പറഞ്ഞിരുന്നത്. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ഈശ്വരനെ ഓർമ്മിക്കൂ. അപ്പോഴേ പതിതാത്മാവ് പാവനാകൂ, പാവനമായാലേ സദാ ആരോഗ്യമുള്ളവരായിരിക്കൂ. ഈ ഉറപ്പ് ബാബ നൽകുകയാണ്. യോഗികൾ പവിത്രമായത് കാരണം അവർക്ക് ആയുസ്സും വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ നിങ്ങൾ രാജയോഗികളും രാജ ഋഷികളുമാണ്. മറ്റ് സന്യാസിമാർക്കാർക്കും ബാബ പഠിപ്പിക്കുന്ന ഈ രാജയോഗം പഠിപ്പിക്കാൻ കഴിയില്ല. അവർ പറയും, ഗംഗയാണ് പതിത പാവനി, ഗംഗയിൽ ദാനം ചെയ്യൂ എന്ന് പറയാറുണ്ട്. ഗംഗയിൽ ദാനം ചെയ്യാറില്ല. ഗംഗാജലത്തിൽ മനുഷ്യർ പൈസയെല്ലാം ഇടും. പണ്ഡിതന്മാരെ ആ പൈസയെല്ലാം പെറുക്കിക്കൊണ്ടുപോകും. ഇപ്പോൾ നിങ്ങൾ ബാബയിലൂടെ, ജ്ഞാന ഗംഗയിലൂടെ പാവനമായിക്കൊണ്ടിരിക്കുന്നു. ബാബയ്ക്ക് നിങ്ങൾ എന്താണ് തിരിച്ചു കൊടുക്കുന്നത്? ബാബയ്ക്ക് നിങ്ങൾ ഒന്നും കൊടുക്കുന്നില്ല. യഥാർത്ഥത്തിൽ ബാബ സ്വയം ദാതാവാണ്. നിങ്ങൾ ഭക്തിമാർഗത്തിൽ ഈശ്വരാർത്ഥം പാവപ്പെട്ടവർക്ക് ദാനം നൽകിയിരുന്നു, അതായത് പതിതർക്കാണ് ദാനം നൽകിയിരുന്നത്. നിങ്ങളും പതിതം, നിങ്ങളാർക്ക് ദാനം കൊടുക്കുന്നോ അവരും പതിതവരായിരുന്നു. അതായത് ദാനം കൊടുക്കുന്നവരും ദാനം വാങ്ങുന്നവരും പതിതാത്മാക്കളാണ്. എന്നാൽ ഇപ്പോൾ ബാബ ജ്ഞാനം നൽകി നിങ്ങളെ പാവനമാക്കി മാറ്റുന്നു. പതിതർക്ക് പതിതർ ദാനം കൊടുക്കുന്ന സമ്പ്രദായമാണ് ഇവിടെ നിലനിൽക്കുന്നത്. പവിത്രമായ കുമാരിമാർക്കും ദാനം നൽകാറുണ്ട്. പിന്നീട് എപ്പോഴാണോ വിവാഹം കഴിക്കുന്നത് കന്യക, അതിനുശേഷം തലകുനിക്കുന്നു. മറ്റുള്ളവർക്ക് ദക്ഷിണ കൊടുപ്പിക്കുന്നു കന്യകയെക്കൊണ്ട്. വിവാഹശേഷം കന്യകയുടെ ജീവിതം അപവിത്രമാകുന്നു, അതായത് മോശമായി തീരുന്നു. ഇതെല്ലാം ഡ്രാമയിലടങ്ങിയ കാര്യങ്ങളാണ്. എല്ലാം അതേപോലെ ആവർത്തിക്കപ്പെടുകയും ചെയ്യും.
ഭക്തിമാർഗത്തിന്റെ പാർട്ടും ഉണ്ട്. സത്യുഗത്തിലെ കാര്യങ്ങളും ബാബ പറഞ്ഞു തരുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനം ലഭിച്ചിരിക്കുന്നു. നേരത്തെ നിങ്ങൾക്ക് ജ്ഞാനം ഉണ്ടായിരുന്നില്ല. ശാസ്ത്രങ്ങളിൽ ഭക്തിമാർഗത്തിന്റെ കാര്യങ്ങളാണുള്ളത്. അതിലൂടെ നിങ്ങൾക്ക് എന്നെ ലഭിക്കില്ല. ഞാനെപ്പോൾ വരുന്നോ അപ്പോൾ തന്നെയാണ് എല്ലാവർക്കും സദ്ഗതി ലഭിക്കുന്നത്. ഞാൻ ഒരേയൊരു തവണ വന്ന് പഴയ ലോകത്തിനെ പുതിയതാക്കി മാറ്റുന്നു. ഞാൻ പാവപ്പെട്ട കുട്ടികളുടെ നാഥനാണ്. പാവപ്പെട്ടവരെ സമ്പന്നരാക്കുകയാണ് ബാബ ചെയ്യുന്നത്. പാവപ്പെട്ട കുട്ടികളാണ് പെട്ടെന്ന് ജ്ഞാനമാർഗത്തിൽ വന്ന് ബാബയുടേതായി പക്കയായി മാറുന്നത്. ബാബ, ഞങ്ങൾ അങ്ങയുടേതാണ് എന്നവർ പറയുന്നു. എന്റേതായത് എന്തെല്ലാം ഉണ്ടോ ഇതെല്ലാം ബാബയുടേതാണ്. ബാബ പറയുന്നു, മക്കളെ, കുടുംബത്തിൽ ട്രസ്റ്റിയായിട്ടിരിക്കൂ. എല്ലാം ബാബയുടെ കുടുംബത്തിൽ ജീവിക്കൂ. പക്ഷേ ഇതിന് വളരെ ബുദ്ധിശാലികളായ കുട്ടികൾ വേണം. നിങ്ങൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിലും ഓർമ്മ വേണം, ഇത് ഭഗവാന്റെ യജ്ഞത്തിൽ നിന്നുള്ള പ്രസാദമാണ് ഞാൻ കഴിക്കുന്നത്. ബാബയുടെ വീട് സ്വന്തം വീട്ടില് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ ഓർമ്മ വേണം, ഇത് യജ്ഞപ്രസാദമാണ്. കാരണം നിങ്ങളിപ്പോൾ യജ്ഞത്തിന്റേതാണ്. അതുകൊണ്ട് എന്ത് കഴിക്കുമ്പോഴും ഓർമ്മ വേണം, ഇത് യജ്ഞത്തിലേതാണ്. സർവ്വതും നിങ്ങളുടേതായത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം യജ്ഞത്തിന്റേതായി മാറിയിരിക്കുന്നു. വീട്ടിലും ട്രസ്റ്റിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ശിവബാബയുടെ ഭണ്ഡാരത്തിൽ നിന്നുമാണ് കഴിക്കുന്നത്. എന്നാൽ പൂർണ്ണമായും ബാബയിൽ നിശ്ചയം വേണം. നിശ്ചയത്തിൽ പ്രശ്നങ്ങൾ വന്നാൽ ഉണ്ടായാൽ ഹരിചന്ദ്രന്റെ ഉദാഹരണം ഓർമ്മയുണ്ടല്ലോ. ഹരിചന്ദ്രൻ എത്ര ടെസ്റ്റ് പേപ്പർ വന്നു, പക്ഷേ ഹരിചന്ദ്രന് നിശ്ചയത്തിൽ ഒരിക്കലും ഇളക്കം ഉണ്ടായിരുന്നില്ല. ബാബയോടെല്ലാം തുറന്നു പറയണം. ബാബ പാവപ്പെട്ടവരുടെ നാഥനാണ്. ഗീതം ഒടുവിൽ ആ ദിനം ഇന്ന് വന്നു ചേർന്നു. അരക്കൽപ്പം ഭക്തിയിൽ നിങ്ങൾ എന്നെ ഓർമ്മിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ലഭിച്ചിരിക്കുന്നു. ജ്ഞാനത്തിന്റെ ജയജയാരവം ഉണ്ടാകണം. തീർച്ചയായും സത്യുഗം വരണം. സംഗമമുള്ളത് അതിനിടയ്ക്കാണ്. അപ്പോൾ നിങ്ങൾ ഉത്തമമായ ആത്മാവായി മാറുന്നു. പവിത്ര പ്രവൃത്തി മാർഗത്തിലായിരുന്നു നിങ്ങൾ 84 ജന്മത്തിനു ശേഷം. ഇപ്പോൾ അപവിത്രമായി. അപ്പൊ വീണ്ടും പവിത്രമാകണമല്ലോ. കൽപ്പത്തിനു മുമ്പും അങ്ങനെ തന്നെ ആയിത്തീർന്നിരുന്നു. കൽപ്പത്തിനു മുമ്പ് ആരെത്രമാത്രം പുരുഷാർത്ഥം ചെയ്തുവോ അതുപോലെ ഇപ്പോഴും ചെയ്യും. അവരവരുടെ ആസ്തി നേടും. സാക്ഷിയായിട്ടെല്ലാം കാണും. ബാബ പറയുന്നു, നിങ്ങൾ സന്ദേശികളാണ്. മറ്റുള്ളവർക്ക് സന്ദേശം കൊടുക്കേണ്ടവരാണ്. മറ്റൊരു സന്ദേശമോ വഴികാട്ടിയോ ഇല്ല. നിങ്ങൾ തന്നെയാണ് സർവർക്കും സന്ദേശം കൊടുക്കേണ്ടത്. സദ്ഗതി സർവർക്കും നൽകുന്ന സദ്ഗുരു ഒരു ശിവബാബ മാത്രമാണ്. ധർമ്മസ്ഥാപകർ വന്ന് ധർമ്മം സ്ഥാപിക്കുന്നു. പക്ഷേ അവരെങ്ങനെ ഗുരുവാകും? എല്ലാവർക്കും സദ്ഗതി നൽകുന്ന സദ്ഗുരു ഒരേയൊരു ശിവബാബയാണ്. അച്ഛ, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമനസന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർകാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ കുട്ടികളുടെ ആത്മീയ പിതാവിനും നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ശാന്തിയുടെയും സുഖത്തിന്റെയും സമ്പത്തിന്റെയും സാഗരമായ ബാബയെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് സർവ്വതും ഒരു ബാബയിൽ നിന്നുമാണ് ലഭിക്കുന്നത്. സദാ ഈ ആത്മീയ ലഹരിയിലിരിക്കണം. ഇങ്ങനെയുള്ള ബാബയുടെ സന്മുഖത്താണ് ഞാൻ ഇരിക്കുന്നത്. ബാബ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ലഹരി വേണം. തന്റേതായ അഹങ്കാരം വിട്ട് ബാബയ്ക്ക് സമാനം നിഷ്കാമ സേവനം ചെയ്യണം. നിരഹങ്കാരിയായിരിക്കണം. സന്ദേശിയും വഴികാട്ടിയുമായി സർവർക്കും വഴി പറഞ്ഞു കൊടുക്കണം. വരദാനം: കുടുംബത്തിൽ സാധനങ്ങളുടെ നടുവിലിരുന്നു കൊണ്ടും കമലപുഷ്പ സമാനം വേറിട്ടും പ്രിയപ്പെട്ടവരുമായിരിക്കുന്ന പരിധിയില്ലാത്ത വൈരാഗ്യയായി ഭവിക്കൂ. എന്തെല്ലാം സാധനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ലഭിക്കുന്നോ അവയെല്ലാം പൂർണ്ണ മനസ്സോടുകൂടി ഉപയോഗിച്ചോളൂ. പക്ഷേ ഈ സാധനങ്ങളെല്ലാം ഉപയോഗിക്കുമ്പോഴും സാധനയില്ലാതാകരുത്. സാധനങ്ങൾ താങ്കൾക്ക് വേണ്ടി ലഭിച്ചതാണ്. എന്നാൽ അതിന്റെ പേരിൽ സാധനയെ ഇല്ലാതാക്കരുത്. അതായത് പുരുഷാർത്ഥം ഇല്ലാതാക്കരുത്. പൂർണമായും സാധനങ്ങളുടെയും സാധനയുടെയും ബാലൻസ് ഉണ്ടായിരിക്കണം. സാധനങ്ങൾ മോശമാണെന്നല്ല ബാബ പറയുന്നത്. താങ്കളുടെ കർമ്മത്തിന്റെയും യോഗത്തിന്റെയും ഫലമായിട്ട് ലഭിക്കുന്നതാണ് സാധനങ്ങൾ. എന്നാൽ സാധനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടും കമലപുഷ്പ സമാനം
സാധനങ്ങളിൽ നിന്ന് വേറിട്ടവരും ബാബയ്ക്ക് പ്രിയപ്പെട്ടവരുമായിരിക്കും. എല്ലാം ഉപയോഗിച്ചോളൂ, പക്ഷെ ഒരു വസ്തുവിന്റെയും പ്രഭാവത്തിൽ പ്രഭാവിതരാകരുത്. സാധനങ്ങൾ കാരണം പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി നഷ്ടപ്പെട്ടു പോകരുത്. ആദ്യം പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി പുറത്തേക്ക് കൊണ്ടുവരൂ, എങ്കിലേ വിശ്വത്തിന്റെ വായുമണ്ഡലത്തിലേക്ക് ആ വൈരാഗ്യവൃത്തിയുടെ വൈബ്രേഷൻ വ്യാപിക്കുകയുള്ളൂ. ശ്ലോകൻ: പരവശരായവരെ തന്റെ സുമാനത്തിന്റെ സ്ഥിതിയിലേക്ക് സ്ഥിതി ചെയ്യിപ്പിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല സേവനം. ഓം ശാന്തി.